നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത് വെൻ ഡയഗ്രത്തെ പറ്റിയിട്ടാണ്. സോ ആ ഒരു വെൻ ഡയഗ്രത്തിന്റെ കൺക്ലൂഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ബേസിക് കോൺസെപ്റ്റ് മാത്രമാണ്. ഇനി ഓപ്പറേഷൻസിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടും പലതരത്തിലുള്ള വെൻ ഡയഗ്രത്തെ കുറിച്ചും പഠിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓപ്പറേഷൻസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഒരു പ്ലസ് വൺ ലെവലിൽ നമുക്ക് 4 ഓപ്പറേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് പഠിക്കാം. സോ അതിലാണ് നിങ്ങൾ ഇന്ന് ചാനൽ കാണുന്നതെങ്കിൽ ഈ ഒരു ചാനലിൽ മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ തുടർന്ന് നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ. സോ മൂവിങ് ടു ദ വീഡിയോ. സെറ്റ്സിന്റെ ഓപ്പറേഷൻസിനെ പറ്റിയിട്ടാണ്. അപ്പൊ കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നൊക്കെ പറയുന്നതെല്ലാം ഓരോ ഓപ്പറേഷൻസ് ആണ്. അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പൊ രണ്ട് നമ്പേഴ്സ് എടുക്കുകയാണ്. ലെറ്റ് ഇറ്റ് ബി 5 and 3. 5 എന്നും 3 എന്നും പറയുന്ന രണ്ട് നമ്പേഴ്സ് എടുക്കുകയാണ്. അപ്പൊ ആ രണ്ട് നമ്പേഴ്സിലേക്ക് ഒരു ഓപ്പറേഷൻ ആക്ട് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ അഡീഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ ഞാനവിടെ പെർഫോം ചെയ്യാണ്. അത് ചെയ്യുമ്പോൾ 5 and 3 എന്നും പറയുന്ന നമ്പർ ആഡ് ചെയ്തിട്ട് നമുക്ക് 8 എന്ന് പറയുന്ന ഒരു പുതിയ നമ്പറാണ് നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. ഇതേ സെയിം രീതിയിലാണ് ഇവിടെയും ചെയ്യുന്നത്. അതായത് രണ്ടോ അതിൽ കൂടുതലോ സെറ്റ്സിലേക്ക് നമ്മൾ ഈ ഓപ്പറേഷൻസ് ആക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു സെറ്റ് ഡെവലപ്പ് ആയി കിട്ടുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്ലസ് വൺ ക്ലാസ് ടെക്സ്റ്റിന്റെ ബേസിസിലാണ്. അപ്പൊ ബേസിക്കലി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് 4 ഓപ്പറേഷൻസ് ആണ്. നോക്കാം. 1 യൂണിയൻ, 2 വൺ ഇന്റർസെക്ഷൻ, 3 ഡിഫറൻസ് ആൻഡ് 4 കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ 4 എണ്ണത്തെ കുറിച്ചും നമുക്ക് ഡെഫിനിഷൻ നോക്കണം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ ഒക്കെ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതിനുശേഷം 4 എണ്ണത്തിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. ഇതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇതും അതും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കുറച്ചുകൂടെ ഹയർ സ്റ്റഡീസ് പോവുകയായാലും ഈ ടോപ്പിക്സ് ഒക്കെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ്. സോ നമുക്ക് ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പറഞ്ഞു, രണ്ടോ അതിൽ കൂടുതൽ സെറ്റ്സുകളിലാണ് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻസ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 2 സെറ്റ്സുകളാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന സെറ്റാണ് ആദ്യം എടുത്തിരിക്കുന്നത്. ആ സെറ്റിനകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് 1, 2, 3, 4 ആണ്. ബി എന്ന് പറയുന്ന അടുത്തൊരു സെറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് 3, 4, 5, 6, 7 ആണ്. ഓക്കെ, ഇതിന്റെ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും ഒരു അഡീഷൻ പോലെയാണ് സംഭവിക്കുന്നത്. നോക്കാം. എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കണ്ടോ, യു പോലെയാണ് എഴുതുന്നത്. ഇതിനെ വായിക്കുന്ന എ യൂണിയൻ ബി എന്നാണ്. എ യൂണിയൻ ബി എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് എന്താണ്, വീണ്ടും ഒരു സെറ്റാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. സോ വീണ്ടും ഒരു സെറ്റാണ് കിട്ടുന്നത്. ഇവിടെ ഈ 2 എണ്ണത്തിലും പ്രസന്റ് ചെയ്യുന്ന എലമെന്റ്സിനെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ആണ് നമ്മൾ ഈ ഒരു സെറ്റിൽ എഴുതാൻ പോകുന്നത്. നോക്കാം, ഫസ്റ്റ് എലമെന്റിലെ എലമെന്റ്സ് ആദ്യം തന്നെ എഴുതാം. 1, 2, 3, 4. വീണ്ടും നമുക്ക് സെക്കൻഡ് എലമെന്റ് സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്യുന്ന എലമെന്റ്സ് ഇങ്ങനെ എഴുതിയെഴുതാം. ഇവിടെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്ന 3 ആണ്. അത് നമ്മൾ ഓൾറെഡി എഴുതി. നമ്മുടെ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് വീഡിയോയിൽ തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ അകത്തെ എലമെന്റ്സ് എല്ലാം തന്നെ ഡിസ്റ്റിങ്ക്ട് ആണ്. സോ നമുക്ക് വീണ്ടും വീണ്ടും എടുത്തെഴുതേണ്ട കാര്യമില്ല. അപ്പൊ ഇത് 3 എന്ന് പറയുന്ന ഓൾറെഡി ഇവിടെയുണ്ട്, 4 എന്ന് പറയുന്ന ഓൾറെഡി ഇവിടെയുണ്ട്. ബാക്കി പ്രസന്റ് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് കൂടി നമുക്ക് ഇവിടെ എഴുതാം. സോ ഇങ്ങനെ കിട്ടിയേക്കുന്ന ഈ ഒരു പുതിയ സെറ്റാണ് എന്തെന്ന് പറയുന്നത് എ യൂണിയൻ ബി. അപ്പൊ എ യൂണിയൻ ബി എന്താണ് പറയുന്നത്? നമുക്കിപ്പോ ഇതിന് പകരം വേണമെങ്കിൽ ഒരു സെറ്റ് കൂടെ എ ബി സി എന്ന് പറയുന്ന 3 സെറ്റ് തന്നിരുന്നു എങ്കിൽ ആ 3 സെറ്റിന്റെ അകത്തും പ്രസന്റ് ചെയ്യുന്ന എലമെന്റ്സിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് പുതിയൊരു സെറ്റ് ഉണ്ടാക്കാം. ആ ഒരു സെറ്റിനെയാണ് നമുക്ക് യൂണിയൻ എന്ന് പറയാനായിട്ട് പറ്റുന്നത്. ഇവിടെ നമ്മൾ 2 സെറ്റ്സ് ആണ് എടുത്തത്, എയും ബിയും. സോ നമുക്ക് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എക്കകത്തും ബിക്കകത്തും വന്നിരിക്കുന്ന എലമെന്റ്സിനെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് പുതിയൊരു സെറ്റിനെ. വളരെ എളുപ്പമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡെഫിനിഷനും അതോടൊപ്പം തന്നെ ഇതിന്റെ വെൻ ഡയഗ്രം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കൂടെ നോക്കാം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ യൂണിയൻ എന്ന ഓപ്പറേഷന്റെ ഡെഫിനിഷനെ പറ്റിയിട്ടാണ്. നോക്കാം, ദ യൂണിയൻ ഓഫ് 2 സെറ്റ്സ് എ ആൻഡ് ബി. എ എന്നും ബി എന്നും പറയുന്ന ആർബിട്രറി ആയിട്ടുള്ള 2 സെറ്റ്സ് ആണ്. സോ ആ 2 സെറ്റ്സിന്റെ യൂണിയൻ എന്ന് പറയുന്നത് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെന്റ്സ്. അത് വീണ്ടും ഒരു സെറ്റാണ്. യൂണിയൻ എടുത്തു കഴിയുമ്പോൾ എ എന്നും ബി എന്നും പറയുന്ന 2 സെറ്റ്സിന്റെ യൂണിയൻ എടുത്തു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഒരു സെറ്റാണ് കിട്ടുന്നത്. ആ സെറ്റിന്റെ ആരൊക്കെയാണ്? ഓഫ് ഓൾ ദോസ് എലമെന്റ്സ് വിച്ച് ആർ ഐദർ ഇൻ എ ഓർ ഇൻ ബി.
ഒന്നുകിൽ അത് എയ്ക്കകത്ത് പ്രസന്റ് ചെയ്യുന്ന എലമെന്റ്സുകളായിരിക്കും, അല്ലെങ്കിൽ അത് ബിക്കകത്ത് പ്രസന്റ് ചെയ്യുന്ന എലമെന്റ്സുകളായിരിക്കും. അങ്ങനെയുള്ള രണ്ട് സെറ്റിലും പ്രസന്റ് ചെയ്യുന്ന എലമെന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എ യൂണിയൻ ബി എന്ന് പറയുന്ന പുതിയ സെറ്റ് ഫോം ചെയ്യുന്നത്. ഇനി അവിടെ വേറൊരു കാര്യം കൂടെ സംഭവിക്കാം, ഇൻക്ലൂഡിങ് ദോസ് വിച്ച് ഈസ് ഇൻ ബോത്ത്. ചിലപ്പോൾ ആ എലമെന്റ് എവിടെ കാണും, രണ്ട് സെറ്റ്സിലും പ്രസന്റ് ചെയ്തു എന്നും വരാം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ നോക്കിയപ്പോൾ 3 എന്നും 4 എന്നും പറയുന്ന രണ്ട് നമ്പേഴ്സ് രണ്ട് സെറ്റ്സിലും പ്രസന്റ് ചെയ്തു. സോ അങ്ങനെയും സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒറ്റ പ്രാവശ്യമേ അത് ഡിസ്റ്റിങ്ക്ട് ആയിട്ട് എഴുതുള്ളൂ എന്നേ ഉള്ളൂ. പക്ഷേ നമ്പേഴ്സ് വേണമെങ്കിൽ രണ്ട് സെറ്റ്സിലും പ്രസന്റ് ചെയ്യുന്ന നമ്പേഴ്സും ആയിരിക്കും. സോ ജനറലി ഇതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. ഒപ്പം ഇതിന്റെ വെൻ ഡയഗ്രാം കൂടി നമുക്കൊന്ന് വരച്ചു നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ വെൻ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. വെൻ ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം യൂണിവേഴ്സൽ സെറ്റ് എടുക്കുന്നു. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്യുന്ന എലമെന്റ്സുകൾ എല്ലാം തന്നെ പ്രസന്റ് ചെയ്യുന്ന വലിയൊരു സെറ്റാണ്. സോ ആ ഒരു സെറ്റിനെ ഞാൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്ന, റെക്ടാങ്കിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അകത്താണ് സബ്സെറ്റുകൾ പ്രസന്റ് ചെയ്യുന്നത്. സബ്സെറ്റുകൾ സർക്കിൾസ് ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് സെറ്റ്സുകളാണ് നമ്മൾ ഈ കൺസിഡറേഷനിൽ എടുത്തിരുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ എ എന്ന് പറയുന്ന ഒരു സെറ്റിനെ എനിക്ക് എടുക്കാം. ഇതാണ് എ എന്ന് പറയുന്നത്. മുമ്പത്തെ കേസിൽ നമ്മൾ ബീനെ എടുത്തത് മറ്റൊരു സെറ്റായിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് മാറി നിൽക്കുന്ന ഒരു സെറ്റായിട്ടാണ് എടുത്തത്. ഇത് നമ്മൾ വേറൊരു പോയിന്റ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിംഗ് ദ എലമെന്റ്സ് വിച്ച് ആർ പ്രസന്റ് ബോത്ത് ഇൻ എ ആൻഡ് ബി എന്ന്. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് സെറ്റ്സിലും ഒരുമിച്ച് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന എലമെന്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ബീനെ ഞാൻ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് സബ്സെറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് സർക്കിളും, സെക്കൻഡ് എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സർക്കിളുമാണ്. രണ്ട് സെറ്റ്സിലും പ്രസന്റ് ചെയ്യുന്ന ഏതൊക്കെയോ എലമെന്റ്സ് വേണമെങ്കിൽ കോമൺ ആയിട്ട് വരാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സുകളാണെങ്കിൽ എവിടെ പ്രസന്റ് ചെയ്യും, ഈ ഒരു ഏരിയയിലായിരിക്കും കോമൺ ആയിട്ട്. ഈ ഒരു ഓഷൻ ഈ ഒരു എയ്ക്കും ഉണ്ട്, ഈ ഒരു ബിക്കും ഉണ്ട്. ദാറ്റ്ഫോർ ഈ ഇത്ര ഈ ഒരു ഏരിയയിൽ നിൽക്കുന്ന അത്ര എലമെന്റ്സ് എവിടെയുണ്ട്, എയിലും വരാം ബിയിലും വരാം. അപ്പൊ എല്ലാ പോസിബിലിറ്റീസും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരുമിച്ച് വരച്ചേക്കുന്നതാണ് ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് അറിയാം എ യൂണിയൻ ബി എന്ന് പറയുന്നത് എയ്ക്കകത്തുള്ള എല്ലാ എലമെന്റ്സും നമ്മൾ എടുക്കും, ഒപ്പം ബിക്കകത്തുള്ള എല്ലാ എലമെന്റ്സും നമ്മൾ എടുക്കും എന്ന് പറഞ്ഞു. സോ എയ്ക്കകത്തുള്ള എല്ലാ എലമെന്റ്സും എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, ഈ ഒരു സർക്കിൾ മൊത്തം വരും അല്ലേ. അതുപോലെ ബിക്കകത്തുള്ള എല്ലാ എലമെന്റ്സും നമ്മൾ എടുക്കും, അപ്പൊ ഏത് വരുന്നത്, ഈ ഒരു സർക്കിൾ സെക്കൻഡ് സർക്കിളും മൊത്തം നമുക്ക് കൺസിഡറേഷനിൽ എടുക്കാനായിട്ട് പറ്റും. സോ നമുക്ക് കിട്ടുന്ന എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഈ ഒരു ഹോൾ രണ്ട് സർക്കിൾസും ടോട്ടലായിട്ട് തന്നെ അതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്തും പ്രസന്റ് ചെയ്യുന്ന എലമെന്റ്സ് നമുക്ക് കൺസിഡറേഷനിൽ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന എ യൂണിയൻ ബിക്കകത്ത് പ്രസന്റ് ചെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എ യൂണിയൻ ബി എന്ന് പറയുന്ന പുതിയ സെറ്റിൻ്റെ അകത്ത് എയ്ക്കകത്ത് പ്രസന്റ് ചെയ്യുന്ന എല്ലാ എലമെന്റ്സും ബിക്കകത്ത് പ്രസന്റ് ചെയ്യുന്ന എല്ലാ എലമെന്റ്സും കാണുന്നു. സോ നമുക്ക് വെൻ ഡയഗ്രാം ആയിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഏരിയ നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഇത്രയും പോർഷനിലെ എലമെന്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും പോർഷനിലെ എലമെന്റ്സുകളാണ് നമ്മൾ കൺസിഡറേഷനിൽ എടുക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. റെപ്രസെന്റേഷൻ കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാകും, എ എന്ന് പറയുന്നു ബി എന്ന് പറയുന്നതായിട്ടുള്ള രണ്ട് സബ്സെറ്റുകളുണ്ട്, അതിൻ്റെ അത് പ്രസന്റ് ചെയ്തിട്ടുള്ള എല്ലാ എലമെന്റ്സും നമ്മൾ കൺസിഡറേഷനിൽ എടുക്കുന്നു. അതുകൊണ്ട് ഈ ഒരു മൊത്തത്തിൽ കിട്ടിയ ഈ ഒരു പുതിയ സെറ്റാണ് എന്നു പറയുന്നത് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്ന സി ആണ് എടുത്തിരിക്കുന്നത്. സെറ്റ് ഓഫ് എ ഇ ഐ ഒ യു 5 എലമെന്റ്സ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഡി എന്ന് പറയുന്ന അടുത്തൊരു സെറ്റ് എലമെന്റ്സ് എന്ന് പറയുന്ന ഇ ജി എഫ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സി യൂണിയൻ ഡി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം. സി യൂണിയൻ ഡി എന്ന് പറയുന്നത് പുതിയൊരു സെറ്റ് കിട്ടി. ആ സെറ്റിന്റെ അകത്ത് ഫസ്റ്റ് സെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്തേക്കുന്ന എലമെന്റ്സുകളെല്ലാം ആദ്യമേ നൽകുകയാണ്. ദാറ്റ് ഇസ് എ ഇ ഐ ഒ യു. അതിനുശേഷം സെക്കൻഡ് സെറ്റിന്റെ അത്രയും എഴുതേണ്ടതായിട്ടുണ്ട്. സോ ഇ എന്ന് പറയുന്ന ഈ ഒരു എലമെന്റ് എവിടെ ഓൾറെഡി പുതിയതായിട്ട് ഉണ്ടായ സെറ്റിന്റെ അകത്ത് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇനി അത് വീണ്ടും എഴുതേണ്ട കാര്യമില്ല. ബാക്കിയുള്ള ഈ ജി എഫിൽ നിന്നും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇതാണ് നമുക്ക് പുതിയതായിട്ടുണ്ടായ സി യൂണിയൻ ഡി എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് എളുപ്പമാണ്, പക്ഷേ ഇത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴാണെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ തന്നെയാണിത്. നമുക്ക് ഇനി കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി ചോദിക്കുന്നതിന് പകരം നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് പഠിക്കുമ്പോൾ ഒരു കുഞ്ഞു പോർഷനായിട്ട് നമ്മൾ ആദ്യം ചിലപ്പോൾ സി യൂണിയൻ ഡി എന്ന് പറയുന്നതായിരിക്കും കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു ബേസിക്കലി നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ അത് പറയുന്നുണ്ട് രണ്ട് സെറ്റുകൾ തന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ യൂണിയൻ കണ്ടുപിടിക്കുക, അതിൻ്റെ
ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡിഫറൻസുകൾ കണ്ടുപിടിക്കാം. സോ ഇതൊന്നും തന്നെ തമാശയായിട്ട് അല്ലെങ്കിൽ എളുപ്പമാണ് എന്ന് പറഞ്ഞ് കളയാനായിട്ട് പാടില്ല. കാരണം ഓരോന്നിനും ഓരോ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. സോ അടുത്തൊരു എക്സാമ്പിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സാമ്പിൾ നോക്കി, ഫസ്റ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റ്, സെറ്റ് ഓഫ് ഓൾ എക്സ് സെറ്റ്സ് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് വൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ് എന്ന് പറയുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ആ സെറ്റിൻ്റെ അത് പ്രസന്റ് ചെയ്യുന്ന എക്സ് എന്ന് പറയുന്ന എലമെന്റ്സുകളുടെ എല്ലാം പ്രോപ്പർട്ടീസ് എങ്ങനെയാണ്, ആ എലമെന്റ്സുകളെല്ലാം ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും, ഒപ്പം ആ നമ്പേഴ്സ് എവിടെ മുതൽ വണ്ണിന് ശേഷമുള്ള നമ്പേഴ്സ് മുതൽ വൺ ലെസ് ദാൻ എന്ന് മാത്രമേ ഉള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. സോ ദാറ്റ്ഫോർ വൺ എടുക്കില്ല. വൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ്, അപ്പോൾ സിക്സിന് ഈക്വൽ ടു ഉണ്ട്, ദാറ്റ്ഫോർ സിക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ എടുക്കും. ഇനി ബി എന്ന് പറയുന്ന സെറ്റ് നോക്കിയാൽ, ബി എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് എക്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ, മറ്റേതുപോലെ തന്നെ ഇവിടെയും എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ തന്നെയാണ്. അടുത്ത പ്രോപ്പർട്ടി സിക്സ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ടെൻ എന്നാണ്. അപ്പോൾ സിക്സ് എക്സ് എന്ന് പറയുന്നത് സിക്സിനും ടെന്നിനും ഇടയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സുകളാണ്, ഒരിക്കലും അത് സിക്സിനോടോ ടെന്നിനോടോ ഈക്വൽ ആയില്ല. ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ആദ്യം തന്നിരിക്കുന്ന ഈ ഒരു റൂൾ മെത്തേഡിനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റോസ്റ്റർ മെത്തേഡ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് എ യൂണിയൻ ബി ഫോം ചെയ്തെടുക്കാനായിട്ട് വെച്ചു. ആ സമയത്ത് ജസ്റ്റ് അത് റഫായിട്ട് എഴുതി നോക്കിയാൽ മതി. നോക്കാം, എ എന്ന് പറയുന്ന സെറ്റിനകത്ത് പ്രസന്റ് ചെയ്യുന്ന എലമെന്റ്സുകൾ എങ്ങനെയായിരിക്കണം, നാച്ചുറൽ നമ്പറുകളായിരിക്കണം. വണ്ണിനും സിക്സിനും ഇടയിലാണ് പ്രസന്റ് ചെയ്യുന്നത്, പക്ഷെ വൺ ഇവിടെ നമ്മൾ എടുക്കില്ല. സോ ദാറ്റ്ഫോർ നമുക്ക് എന്താ എടുക്കാൻ പറ്റുന്നത്, വണ്ണിന് ശേഷമുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന ടു ഉണ്ട്, അതിനുശേഷം ഏതുണ്ട് ത്രീ ഫോർ ഫൈവ് ആൻഡ് ഇവിടെ സിക്സ് എന്ന് പറയുന്ന നമ്പറും എടുക്കും. ബിക്കോസ് സിക്സ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ് ആണ്, എക്സ് എന്ന് പറയുന്ന സിക്സിനോട് ഈക്വലും ആകാം. ഇനി അടുത്തൊരു സെറ്റ് എന്ന് പറയുന്ന ബി ആണ് നമുക്ക് എടുക്കാനുള്ളത്. ബി എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് നോക്കി, എക്സ് എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ആണ്, അത് സിക്സിനും ടെന്നിനും ഇടയിലായിരിക്കണം പ്രസന്റ് ചെയ്യുന്നത്, പക്ഷേ അത് സിക്സിനോടും ടെന്നിനോടും ഈക്വൽ ആകാൻ പാടില്ല. സോ സിക്സ് എന്ന് പറയുന്നതിനോട് ഈക്വൽ അല്ല. സോ അതിന് ശേഷമുള്ള ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് സെവൻ ആണ്. സെവനിന് ശേഷം എയ്റ്റ് നയൻ ടെൻ എടുക്കില്ല, ബിക്കോസ് എക്സ് എന്ന് പറയുന്ന ടെന്നിനോട് ഈക്വൽ അല്ല. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും, ഇങ്ങനെ എഴുതാൻ പറ്റും. എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം, ടു ത്രീ ഫോർ ഫൈവ് സിക്സ്. നമ്മൾ ഒരു രീതിയിൽ ഇതിന്റെ ഉത്തരം കണ്ടുപിടിച്ചു. ആ ഒരു കേസിൽ നമ്മൾ ചെയ്തത് റോസ്റ്റർ മെത്തേഡിലായിട്ട് എഴുതി, അപ്പോൾ അതിനുശേഷം എ യൂണിയൻ ബി കണ്ടുപിടിക്കുന്നു. സോ അത് തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്, കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ സ്പെസിഫൈ ചെയ്ത് എഴുതി അതിനെ കമ്പൈൻ ചെയ്ത് എ യൂണിയൻ ബി നമ്മൾ കണ്ടുപിടിക്കാം. എന്നാൽ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമില്ല, നമുക്ക് ജസ്റ്റ് ഇതിനെ കമ്പൈൻ ചെയ്ത് എഴുതണം എന്നേ ഉള്ളൂ. അപ്പൊ റൂൾ മെത്തേഡിൽ തന്നെ എഴുതുവാണ് എന്ന് നോക്കുവാണെങ്കിൽ, ഇപ്പൊ ഓൾറെഡി ഇവിടെ റൂൾ മെത്തേഡിലാണ് തന്നിരിക്കുന്നത്, നമുക്ക് വേറൊരു രീതിയിൽ കൂടി ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് നോക്കാം. അത് നമ്മൾ റിയൽ ലൈൻ വരച്ചിട്ട് അതിൽ നിന്നാണ് ഈ ഒരു ഉത്തരത്തിലേക്ക് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം, ഫസ്റ്റ് സെറ്റിൽ നിന്ന് നമ്മൾ റിയൽ ലൈൻ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്. ഇതൊരു റിയൽ ലൈൻ, ആ റിയൽ ലൈനിൽ വൺ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, സിക്സ് എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഈ രണ്ട് ലൈനിനും ഇടയിലാണ് ഇവിടെ എക്സ് എന്ന് പറയുന്ന പോയിന്റ്സുകൾ പ്രസന്റ് ചെയ്യുന്നത്. ഇനി വൺ ലെസ് ദാൻ എക്സ് എന്നാണ് പറയുന്നത്. സോ ആ വൺ എന്ന് പറയുന്ന പോയിന്റ് നമ്മളിവിടെ എടുക്കുന്നില്ല, ദാറ്റ്ഫോർ ഇവിടെ എന്തായിരിക്കും, ഓപ്പൺ ബബിൾ ആയിരിക്കും, നമ്മൾ ആ പോയിന്റ് എടുക്കത്തില്ല. ആ പോയിന്റിന് ശേഷമുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെ. ലാസ്റ്റിൽ സിക്സ് എന്ന് പറയുന്ന പോയിന്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട് അല്ലെ. ബിക്കോസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ് എന്നാണ്, സിക്സിന് ഈക്വലും ആണ്, ദാറ്റ്ഫോർ അത് എന്തായിരിക്കും, ക്ലോസ്ഡ് ബബിൾ ആയിരിക്കും, നമ്മൾ ആ ഒരു പോയിന്റും എടുക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത സെറ്റ് നോക്കാം. ബി എന്ന് പറയുന്ന സെറ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് സെറ്റ്സ് ദാറ്റ് എക്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ, എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് സിക്സ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ടെൻ എന്ന് പറയുന്നത്. സ്ഥലിക്കാനായിട്ട് നമ്മൾ റിയൽ ലൈൻ എടുത്തു. റിയൽ ലൈനിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന സിക്സ് ആണ്, ഇവിടെ ആ പോയിന്റ് എടുക്കുന്നില്ല അല്ലേ, ഓപ്പൺ ബബിൾ ആണ്, നമ്മൾ ആ പോയിന്റ് എടുക്കുന്നില്ല. അതിനുശേഷമുള്ള എല്ലാ പോയിന്റ്സും എടുത്തുകൊണ്ട് ലാസ്റ്റ് പോയിന്റ് ടെൻ എന്ന് പറയുന്നത് ആ പോയിന്റ് ഇവിടെ എടുക്കുന്നില്ല, ബിക്കോസ് ലെസ് ദാൻ എന്ന് മാത്രമേ ഉള്ളൂ, ഈക്വൽ ടു ഇല്ല, ദാറ്റ്ഫോർ ഈ രണ്ട് പോയിന്റ്സും എന്താണ്, ഓപ്പൺ ബബിൾ ആണ്. സോ ഇതിനെ രണ്ടെണ്ണത്തിനെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, റിയൽ ലൈൻ വരയ്ക്കാൻ പോകുന്നത്. സോ അവിടുത്തെ റിയൽ ലൈൻ എങ്ങനെയായിരിക്കും, നമുക്ക് ഒരു റിയൽ ലൈൻ ആദ്യം വരച്ച് നോക്കാം. ഒരു റിയൽ ലൈൻ എടുത്തു അല്ലെ, അപ്പൊ വൺ എന്ന് പറയുന്ന പോയിന്റും ലാസ്റ്റ് എന്ന് പറയുന്നത് ടെൻ എന്ന് പറയുന്ന പോയിന്റും ആണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. നമ്മൾ കമ്പൈൻ ചെയ്യുകയാണല്ലോ, വൺ
വണ് മുതൽ ടെൻ വരെ എഴുതാം. സോ നമ്മൾ ഒറ്റ ഇതിൽ എഴുതുമ്പോൾ വണ് മുതൽ ടെൻ വരെ നമുക്ക് എഴുതാം. ഇനി വൺ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുന്നില്ല. സോ ഇവിടെ എന്ത് ചെയ്യത്തില്ല, രണ്ട് കേസിലും രണ്ട് സെറ്റിന്റെ അകത്തും വൺ എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നില്ല. ദേർഫോർ ഈ ലാസ്റ്റ് വരുന്ന സെറ്റിന്റെ അകത്തും എന്ത് കാണത്തില്ല, വൺ എന്ന് പറയുന്ന പോയിന്റ് കാണത്തില്ല. അതുകൊണ്ട് അതിനെ ഞാൻ എന്ത് കൊടുത്തു, ഓപ്പൺ ബബിൾ കൊടുത്തു. ഇനി അവിടുന്ന് എല്ലാ പോയിന്റ്സും വരുന്നുണ്ട്, ഒരു ബ്രേക്ക് വരുന്നുള്ള സിക്സ് എന്ന് പറയുന്ന പോയിന്റിലാണ്. ഇനി ഈ ഒരു സെറ്റില് സിക്സ് എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നുണ്ട്, ഈ ഒരു പോയിന്റ് സിക്സ് എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം ഏതെങ്കിലും ഒരു സെറ്റിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ നമ്പറിനെ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. നമ്മൾ അതിനെയും കൂടെ എടുത്തിട്ടാണ് പുതിയ സെറ്റ് ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ട് ഇവിടെ സിക്സ് എന്ന് പറയുന്ന നമ്പർ എടുക്കുന്നുണ്ട്, ഇവിടെ സിക്സ് എന്ന് പറയുന്ന നമ്പർ എടുക്കുന്നില്ല. ബട്ട് ഫസ്റ്റ് സെറ്റിൽ എടുക്കുന്നുണ്ടായത് കൊണ്ട്, എ എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് സിക്സ് ഉണ്ടായത് കൊണ്ട് ഈ ഒരു പോയിന്റിലും സിക്സ് എന്ത് ചെയ്യും, ഉൾപ്പെടുന്നുണ്ട് അല്ലേ. അവിടെ എന്തായിരിക്കും, ക്ലോസ് ബബിൾ ആയിരിക്കും. ഇനി അതിനുശേഷം എക്സുകളെല്ലാം എടുക്കുന്നുണ്ട് അല്ലെ, എടുത്തിട്ട് ലാസ്റ്റ് വരുന്ന ടെന്നിന്റെ അവിടെ ഓപ്പൺ ബബിൾ ആണ്, അതായത് ടെൻ എടുക്കുന്നില്ല. സോ അതെന്തായിരിക്കും, ഓപ്പൺ ബബിൾ ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ രണ്ടുകൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള റിയൽ ലൈൻ എന്ന് പറയുന്നത്. സോ റിയൽ ലൈൻ ഒന്ന് നോക്കിയേ, ഇവിടെ എന്താ, വൺ എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നില്ല, ദേർഫോർ വൺ ലെസ് ദാൻ. ഇനി അതിന്റെ ഇടയിലുള്ള എല്ലാ പോയിന്റ്സും എടുക്കുന്നുണ്ട്. സോ ഈ ഒരു സിക്സിനെ കൺസിഡർ ചെയ്യണം എന്നില്ല, കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ ഈ ഒരു പോയിന്റും സിക്സ് എന്ന് പറയുന്ന പോയിന്റും എടുക്കുന്നുണ്ട്. സോ ഈ ഒരു ഇടയിലുള്ള എല്ലാ എക്സുകളും എടുക്കുന്നുണ്ടെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. സോ വൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ടെൻ എന്ന് നമുക്ക് പറയാം അല്ലെ. ബിക്കോസ് വൺ എന്ന് പറയുന്നതും ടെൻ എന്ന് പറയുന്നതുമായിട്ടുള്ള നമ്പേഴ്സ് എടുക്കുന്നില്ല, അതിന് ഇടയിലുള്ള ലൈനാണ് എടുക്കുന്നത്. ദേർഫോർ വൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ടെൻ എന്ന് പറയാനായിട്ട് പറ്റും. സോ ഇതിനെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക്, സോ ഈ ഒരു ലൈനെ കമ്പൈൻ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം, ഞാനത് വായിച്ചിട്ട് ലാസ്റ്റ് ലൈൻ ഇവിടെ നമുക്ക് വേണ്ട ലൈൻ ഒന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. റിയൽ ലൈന് വൺ എന്നും ടെൻ എന്നും പറയുന്നതാണ് എൻ പോയിന്റ്സ്, അത് രണ്ട് പോയിന്റ്സ് എടുക്കുന്നില്ല. സോ അതിന്റെ ഇടയിലുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് വൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ടെൻ എന്നാണ്. അപ്പൊ ഇത് റൂൾ മെത്തേഡിൽ തന്നെ ഫൈനൽ ഉത്തരം നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഇവിടെയും എക്സ് എന്ന് പറയുന്നത് എന്താണ്, നാച്ചുറൽ നമ്പർ തന്നെയാണ്. ആൻഡ് അവിടുത്തെ കണ്ടീഷൻ എന്തായിരിക്കും, ആൻഡ് വൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ടെൻ എന്ന് എഴുതാനായിട്ട് പറ്റും. ആ രണ്ട് കേസോടെ കമ്പൈൻസ്. അപ്പൊ എന്താ, വൺ മുതൽ സിക്സ് വരെയുള്ള പോയിന്റ്സ്, സിക്സ് മുതൽ ടെൻ വരെയുള്ള പോയിന്റ്സ്, അത് കമ്പൈൻ ചെയ്ത് നമ്മൾ വൺ മുതൽ ടെൻ വരെയുള്ള പോയിന്റ്സ് എടുത്തു. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ പോയിന്റ്സ് നമ്മൾ കൺസിഡറേഷനിൽ എടുക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ ഇങ്ങനെ ഈ ഒരു രണ്ട് സെറ്റ്സിനെയും കമ്പൈൻ ചെയ്ത് എ യൂണിയൻ ബി നമുക്ക് റൂൾ മെത്തേഡിൽ തന്നെ എഴുതാനായിട്ട് പറ്റും. അപ്പൊ മോസ്റ്റ് കേസസിൽ നമ്മൾ ഇവിടെ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഫസ്റ്റ് കേസിൽ കുറച്ചുകൂടെ മനസ്സിലാകാനായിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഉത്തരം തെറ്റുന്നതിനേക്കാൾ നല്ലതാണല്ലോ. സോ ഇങ്ങനെ എഴുതി തെറ്റിക്കും എന്നുണ്ടെങ്കിൽ മറ്റേ രീതിയിൽ റോസ്റ്റർ മെത്തേഡിലായാലും എ യൂണിയൻ ബി കണ്ടുപിടിച്ചാലും മതി. സോ ദേർഫോർ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ഇങ്ങനെ മനസ്സിലാക്കാം. ഇനി അടുത്തൊരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന എക്സാമ്പിൾ നോക്കി, ഈ എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ ഫോർ ഫൈവ് സിക്സ് എന്ന് പറയുന്ന മൂന്ന് എലമെന്റ്സ് ആണ് പ്രസന്റ് ചെയ്യുന്നത്. അടുത്തൊരു സെറ്റ് എഫ് എന്ന് പറയുന്ന സെറ്റാണ്, അതിൽ എന്തായിരുന്നു, ഫൈവ് ആണ്, അതായത് നൾ സെറ്റാണ്. അതിനെ എങ്ങനെ എഴുതാം, നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ഈ ഒരു സെറ്റാണ്, അതിൻ്റെ അകത്ത് ഒരു എലമെന്റ്സും പ്രസന്റ് ചെയ്യുന്നില്ല. സോ ഇതിന്റെ യൂണിയൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നോക്കിയാൽ ഈ യൂണിയൻ എഫ് എന്ന് പറയാനായിട്ട് പറ്റും. ഈ യൂണിയൻ എഫ് is equal to സെറ്റിന്റെ അകത്ത് ഫസ്റ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്യുന്ന എലമെന്റ്സുകൾ എല്ലാം എഴുതാം. ദാറ്റ് ഈസ് ഫോർ ഫൈവ് സിക്സ് എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി അടുത്ത എഫ് എന്ന് പറയുന്ന കേസിൽ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, ഫൈവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ, അതായത് അതിൻ്റെ അകത്ത് എലമെന്റ്സുകൾ ഒന്നും തന്നെ പ്രസന്റ് ചെയ്യുന്നില്ല. സോ ദേർഫോർ ഇതിന്റെ അകത്തൊന്നും നമുക്ക് എന്ത് എഴുതാൻ പറ്റത്തില്ല, ഒരു എലമെന്റ് നമുക്ക് ഈ ഒരു സെറ്റിന്റെ അകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഒരു എലമെന്റ്സും ഇതിൻ്റെ അകത്ത് എഴുതാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരം തന്നെ ആയിരിക്കും കിട്ടുന്നത്. അതായത് ഇവിടെ ഈ യൂണിയൻ എഫ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, ഈ എന്ന് പറയുന്ന സെറ്റിനോട് തന്നെ ഈക്വൽ ആയിരിക്കും. സോ ഇത് ഒരു പ്രോപ്പർട്ടി ആയിട്ട് തന്നെ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. ഏതൊരു സെറ്റിനെയും യൂണിയൻ ടു ദ ഫൈവ് നൾ സെറ്റിനോട് യൂണിയൻ എടുക്കുമ്പോൾ അതേ സെറ്റ് തന്നെ കിട്ടത്തുള്ളൂ എന്ന് നമ്മൾ ഇനി നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയിൽ പഠിക്കും. സോ ഇതും കൂടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൂട്ടാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം ഈ ഒരു അറിവ് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. സോ നമുക്ക് അത് ക്ലാരിഫൈ ചെയ്ത് തന്നെ പോവാം. സോ തുടർന്ന് ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം വരുന്ന ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക. എങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ ഒക്കെ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ നൈസ് ഡേ.